ഹലോ അസ്സലാമു അലൈക്കും ജുബി സേഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേമേ ലൈഫാണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ രാവിലെ ഇപ്പോൾ നേരെ ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കൂടുതൽ മദ്രസക്ക് പോയപ്പം 5:25 വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ 5:25 മദ്രസക്ക് പോയപ്പം ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ 7 മണിക്കാണ് കേട്ടോ അടുക്കളയ്ക്ക് വരുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത് ചായക്ക് വെള്ളം വെച്ചതാണ് ഇനി ആ ചായൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വരുന്നതിൻ്റെ മുന്നായിട്ട് വാഷിംഗ് മെഷീനാട്ടോ വാഷിംഗ് മെഷീൻ അങ്ങനെ മൂടിയിരുന്നത് പിന്നെ അതിൻ്റെ അടുത്തൊരു കൊട്ടത്തളമുണ്ട് അപ്പോൾ അതിന് തെറിച്ചണ്ട ചാച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഇന്നലെ കുറച്ച് ലാസ്റ്റ് ഒലിമ്പിയ എടുത്ത വെള്ളം ഉണ്ടായിട്ടോ അപ്പോൾ ആ വെള്ളത്തേക്ക് ഇന്നലെ ഡ്രസ്സൊക്കെ ആയിക്കിട്ട് കൊടുക്കണം അപ്പോൾ 7 മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സ് തിരുമ്പണം എന്താ വെച്ചാൽ പിന്നെ മഴയല്ലേ അപ്പോൾ എപ്പോഴാണ് വെയിൽ ഇറക്കണം പറയാൻ പറ്റില്ല അപ്പോൾ വെയിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് ഇടാൻ വേണ്ടിയാണ് വേഗം തിരുമ്പി ഇതിലിട്ട് ഉണക്കി വെച്ചാൽ പിന്നെ കാറ്റത്തിയമ്മേ ഉണങ്ങുമല്ലോ അപ്പോൾ അതിന് ആദ്യമായിട്ട് രാവിലെ തന്നെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വർക്കരയിലായതുകൊണ്ട് 2 പണി നടക്കൂട്ടോ അടുക്കളയുടെ പണിയിൽ തിരുമ്പിലും ഒന്ന് വെള്ളം ഇട്ടെടുത്താൽ മതി എനിക്ക് കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഡ്രസ്സ് ഒലിമ്പി എടുത്ത വെള്ളം ഇട്ടോ പിന്നെ അതിൽ കുറച്ച് സർഫും പൊടി ഇട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയും ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പൈപ്പ് പൂട്ടുക കേട്ടോ ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ഓണാക്കി കൊടുക്കാം ഞാൻ 15 ഓണാക്കി കൊടുത്തത് അപ്പോൾ അത് ആദ്യത്തെ റൗണ്ട് തിരിഞ്ഞ് വരുമ്പോഴത്തെ നമ്മൾ ചായ അവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി പൈക്ക് പൊടി ഇട്ടുകാണ്ട് പഞ്ചസാര ഇട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഇവിടെ പാത്രം കൊത്തിയേക്കാൻ സ്റ്റാൻഡ് ഇല്ല കേട്ടോ അകത്ത് അടുക്കളയിൽ അപ്പോൾ അതിനും വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായി വെള്ളം ഒന്നണോ നോക്കട്ടെ ഒന്നണേ എടുത്തേക്കാം അപ്പോൾ ഞാൻ രാവിലത്തെ ചായക്കടിക്ക് ചായക്കടി ഉണ്ടാക്കി ഒരുങ്ങ കേട്ടോ അപ്പോൾ പത്തിരിപ്പൊടി വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം പിന്നെ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ രാവിലെ തന്നെ നീ ചെന്നാൽ കുഴച്ചുണ്ടാക്കണമല്ലോ എന്നുള്ളൊരു മടിയാണ് അപ്പം അതിന് പകരം ഞാൻ ഒരു 2 കൈയിലോ 3 കൈയിലോ നോക്കട്ടോട്ടോ നമ്മളെ പാകത്തിനനുസരിച്ച് എനിക്ക് ഈ മിക്സിക്കൊക്കെ ഇട്ട് നമ്മളൊരളവ് പറഞ്ഞതാന്ന് കഴിയൂല ഞാൻ എനിക്കിഷ്ടമുള്ള ഒരളവ് നമ്മൾ പാത്രത്തൊക്കെ ഇട്ടെടുക്കുമ്പോട്ടോ ഈ അളവ് നോക്കല് 2 3 കൈയിൽ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താവുമെന്ന് എനിക്കറിയില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മൂന്ന് കൈയിൽ പൊടിക്ക് ഞാൻ 1 1/4 കൈയിൽ ചോറെടുത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഫോണ് ഞാൻ നേരത്തെ എത്തിൻ്റെ ശേഷം ചോറ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഫോൺ കുഴിഞ്ഞാടുമല്ലോ ഇതിലേക്ക് 1 teaspoon പഞ്ചസാര കുറച്ച് വെള്ളം കേട്ടോ അതുകൊണ്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കി വെക്കാനാണ് വിചാരിച്ചത് ഏതപ്പം ആവോ അറിയില്ല നമുക്ക് നല്ലോണമെന്ന് മിക്സി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അരച്ചെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും ഈ ചോറ് ഒന്ന് നല്ലോണം അരിഞ്ഞ് കിട്ടണം അപ്പോൾ അരച്ചെടുത്ത് തരാം ഇതായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് അപ്പക്കാരട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഒരു അപ്പക്കാരം കുറച്ചിട്ട് കൊടുക്കട്ടോ നമ്മൾ അരച്ചെടുത്ത മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ലൂസായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു 1 1/2 ഗ്ലാസ് 2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം മതി കേട്ടോ ഞാൻ 2 ഗ്ലാസ്സിലേറെ വെള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളപ്പോ അല്ല പാലപ്പോ ദോശ എന്താവോ നോക്കട്ടെ 2 1/4 ഗ്ലാസ് വരെ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ പൊടിക്കനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ പാകത്തിന് ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതിക്ക് കറി എന്താണെന്നല്ലേ ഇപ്പം കറിയണ്ടേ കറി ഇന്നലത്തെ മീൻ പറ്റിച്ച കറി അത് കൂട്ടി തിന്നു ഞങ്ങളിവിടെ 3 ആൾക്കാരുള്ളൂ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മീനുകൊണ്ട് ഇട്ടാം മെഷീന് ഒരു വട്ടം ഓടി നിന്ന് കേട്ടാ ഞങ്ങൾ നിൽക്കട്ടെ നമുക്ക് 2 പണി നടക്കട്ടെ അത് പണിയെടുക്കും മെഷീൻ ഓണാക്കണം നമുക്ക് ഈ മാവ് ഇവിടെ റെഡി ആക്കി വെച്ചല്ലേ ഇനി ബാക്കിയുള്ള പരിപാടി എന്താ വെച്ചാൽ നേരെ പോവുക ഫ്രിഡ്ജ് തുറക്കുക ഇന്നലെ രാത്രി കുറഞ്ഞിട്ട് സാധനം ഇട്ടത് പിന്നെ ഒക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കലാണ്
അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ബോക്സിലാക്കി കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കാണ്ട് അപ്പം ഇനി ബാക്കി അതിൻ്റെ പണി നമ്മൾ ഈ പാത്രം വെക്കണ്ടെന്ന് ശ്രമിക്കുക വെച്ചിട്ട് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പാത്രം വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങൾ കേട്ടോ ഇത് നോക്കിയിട്ട് വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങൾ ഇത് പിന്നെ നമുക്ക് ഇതിക്കിട്ട് കേക്ക് എടുക്കൂലേ അതിനുള്ള പാത്രം കത്തി വളട്ട വെക്കൽ കത്തിയെടുത്തു നേരെ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ടൈം ഇപ്പോഴായിട്ടിട്ടോ 9 മണിയാകുമ്പോൾ കുട്ടികൾ മദ്രസ്സിൽ നിന്ന് വരും അപ്പോൾ തന്നെ ചായക്കടി ഇത് റെഡിയാക്കണം ആ ടൈം കൊണ്ട് പച്ചക്കറി റെഡിയാക്കിയിട്ട് വേണം പിന്നെ അടിച്ച് വാരാൻ ചോറിന് വെള്ളം വെക്കാനൊക്കെ കുറച്ച് പണിയുള്ളൂ കേട്ടോ പിന്നെ ഫുൾ ഫ്രീ അല്ലേ അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ എൻ്റെ അത് ട്രൈപോഡ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊരു കൈക്ക് പിടിച്ചിട്ട് സെൽഫി സ്റ്റിക്കുള്ളൂ കേട്ടോ ഇതോടെയും വെച്ച് ചെയ്യാൻ കഴിയണില്ല അപ്പം ഞാൻ ഈ മത്തം ശരിയാക്കി കാബേജ് നോക്കിയിട്ട് കാണിച്ചു കേട്ടോ മത്തന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പാത്രത്തിൽ കണ്ടിട്ട് കൊടുക്കലേ ഉള്ളി വെച്ചാലും ഇഞ്ചിയൊക്കെ വേസ്റ്റ് പാത്രതാണ് ഇത് കേക്ക് എടുക്കണ പാത്രം ഇത് കേക്ക് ചെയ്തട്ടോ മത്തന് പിന്നെ കാബേജ് ഈ പാത്രം വേറെ കേട്ടോ ഇതിൽ പിന്നെ ഫുഡ് വേസ്റ്റുകളൊന്നും ഇടൂല ഇതാണ് ഫുഡ് വേസ്റ്റുകൾ വേസ്റ്റ് എന്നാൽ ഇങ്ങനത്തെ കേട്ടോ മറ്റേ മീൻ്റെയും ഇറച്ചിൻ്റെ ഒന്നും അങ്ങനത്തെ ഫുഡിൻ്റെ വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഇടുള്ളൂ ഇത് നമുക്കിങ്ങനെ അരിഞ്ഞ് കുഴിച്ചിട്ട് വേറെ ടിന്നിക്കാക്കോളും ഉള്ള സംഗതി ഇട്ടത് അപ്പം ഇത് മുഴുവനാക്കി വരാം അങ്ങനെ ഇത് രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മത്തന് നമുക്കിന്ന് ഉച്ചക്കൊക്കെ എന്തായാലും വേണ്ടി വരും കാബേജ് ഇത് ഫുള്ളൊന്നും വേണ്ട കേട്ടോ ഇനി ഫുഡ് വേസ്റ്റ് പച്ചക്കറീൻ്റെ വേസ്റ്റ് നമുക്ക് വേറൊരു വേസ്റ്റും പാത്രം ഉണ്ട് ഇത് കവർ ഇട്ടേക്കണത് ഫുഡ് വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് തട്ടി കൊടുക്കുക സിങ്കിൽ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ സിങ്കിൽ നിന്ന് എല്ലാ പാത്രങ്ങളൊന്നും ഞാൻ കൈകാര്യം കേട്ടോ രാത്രി ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ പുറത്തുനിന്നൊക്കെ കൈകൽ പുറത്ത് ഇറക്കിയൊരു കൊട്ടത്തള ഉണ്ടായി എന്നാണ് കൈകൽ ഇതിൽ ചെറുത്ത ഗ്ലാസ് ഇങ്ങനത്തെ ഒക്കെ ചെറിയ സാധനങ്ങൾ മാത്രം കൈകൊള്ളൂ ഈ പാത്രം തന്നെ കൈകിയത് തന്നെയോ ഇതേക്ക് ഇനി മീൻ വെക്കാണ്ട് മീൻ മസാല വെച്ച് ബോക്സിലാക്കി വെച്ചതാണ് കേട്ടോ ഇന്നലെ മീൻ കൊണ്ടുമ്പോൾ പിന്നെ ഫുള്ള് അപ്പം തന്നെ മുറിച്ചിട്ട് മസാല ഒക്കെ തേച്ച് വെക്കാനുള്ളത് അങ്ങനെ വെക്കും അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പം അതിൽ ഐസിൻ്റെ വെള്ളം വന്നിട്ട് ഈ റേക്കുമ്പലാണേനാണ് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ അവിടെ ഇനി വെള്ളം റേക്കുമ്പലായി കഴിഞ്ഞിട്ടുണ്ടോ ഇതിൽ ഇറച്ചി പിന്നെ നെല്ലിക്ക അരച്ചത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇനിയിപ്പോൾ എന്തിനും ആവശ്യമില്ല ഇനി നമുക്ക് മീൻ ഇതെന്താ വെച്ചാൽ ഇത് ഇതിൽ കറക്റ്റ് വെക്കണം എന്താ വെച്ചാൽ ഇത് തണുപ്പല്ലേ ഇത് പുറത്ത് വെക്കുമ്പം ഈ ഐസൊക്കെ ഒന്ന് ഉരുകും അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് റേക്കുമ്പലാവും അപ്പോൾ പിന്നെ നമ്മൾ അതും തുടച്ചെടുക്കണ്ടേ പണി സിമ്പിളാക്കണ്ടേ ഇതിൽ കറക്റ്റ് വെക്കുക ഇനി നമ്മളെ ചോറും ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഐസ് വിടുള്ളൂ അപ്പോൾ തന്നെ ഐസ് വിട്ടെങ്കിലായി ഇപ്പം കണ്ടോ ടൈം ഫോണിങ്ങനെ മേൽക്കുറിച്ച് മുന്നേ പോകുമ്പോൾ കഴിഞ്ഞാൽ 8 മണിയായി ഇവിടെ 8:30 നമുക്ക് അടി ചില വെള്ളപ്പം ഉണ്ടാക്കട്ടോ വെള്ളപ്പേ ദോശ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക അപ്പം നമ്മൾ ചൂലെടുത്ത് അടിച്ച് വരാൻ പോവാം നമ്മൾ മെഷീന് ഒരു വട്ട ഓടിയതാട്ടത് ഇനി ഒന്നും കൂടി ഒന്ന് ഈ വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കിടക്കാം ചൂലും മുറക്കുന്ന എടുക്കട്ടെ സിറ്റ് ഔട്ട്
തുറക്കട്ടോ. ഞാൻ ഇരട്ട തുറന്നതാണ്, 4:30 നീച്ചിന് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി തുറന്ന്. അപ്പം ഞാൻ അടിച്ചു വാരി വരാം. സിറ്റ് ഔട്ടേക്ക് ഫോൺ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഒക്കെ പണിക്കാരുണ്ട്. അപ്പം ഫോൺ ആണ് കൊണ്ടുപോകണില്ല. പിന്നെ നമുക്ക് റൂമൊക്കെ ഒന്ന് അടിച്ചു വരാം കേട്ടോ. ഞാൻ ഫുൾ അടിച്ചേറിയിട്ട് കാണിച്ചു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാണ്ട് കേട്ടോ. നമുക്ക് കോണിൻ്റെ മേലെ അടിച്ചു കേട്ടോ. ഇവിടെ മേലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗിൽസാട്ടോ. അപ്പം നല്ല കാറ്റുണ്ടാവും കേട്ടോ, ഗിൽസിനുള്ള കൂടെ നമ്മളെ ആൾക്ക് നല്ല കാറ്റ് വരും. അതൊക്കെ എത്ത വെച്ചാൽ ഞാനിട്ട് കയറി പോകുമ്പോഴേ കുറച്ച് ഇത്തിരി വെള്ളമായാലും നമ്മൾ തേക്ക് നോക്കുക. അപ്പം അതിനൊരു ഇതിട്ടതാണ് കേട്ടോ, ഒരു ഷാളിൻ്റെ ഒരു കോട്ടൻ്റെ ഷാളിൻ്റെ കഷ്ണം ഇട്ടതാണ്. അവിടെ അങ്ങനെ ഒരു കഷ്ണം ഇട്ടാ കേട്ടോ. ഇത്ര കേപ്പുള്ളൂ കേട്ടോ ഇവിടെ. ഇവിടെ ഞങ്ങൾ തിരുമ്പിയതൊക്കെ ചിക്കണ ഒക്കെ ഒരു അയലുണ്ട് കേട്ടോ മേലെ കിട്ടിയേനെ. ഇവിടെ ഒന്ന് അടിച്ച് വരണം, കാരണം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ നിറച്ച് പൊടി ഉണ്ടാവും. അതിനാണ് നമ്മൾ ബാർപ്പിൻ്റെ മേലൊക്കെ പോയാണ്ട് കാലൊക്കെ നങ്ങ തോത്താൻ ഇട്ടത് കേട്ടോ. തുടക്കാൻ വേണ്ടിയിട്ടാണ് ശീല. നല്ല പൊടി. അപ്പം അത് അടിച്ച് വരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അടിച്ച് വാരി കഴിഞ്ഞിട്ടേ കാണിച്ചു തരാം. ഞാൻ ഫോൺ കുറിച്ച് ഫോൺ സ്റ്റെപ്പും വന്ന് ഞാൻ അടിച്ചു തരാം. പിന്നെ എനിക്ക് ഡാമേലേക്ക് എടുക്കേണ്ടിയില്ല. അടിച്ച് വാരി കഴിഞ്ഞ് ചൂല് ഇവിടെ വെച്ച് മോറോടെ വെച്ച് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം കൊണ്ടാണത് കിട്ടിയിട്ട്. അപ്പോൾ കരണ്ട് വെച്ചിട്ടുണ്ട്, കരണ്ട് വന്നിട്ടാണ് ഓണാക്കാൻ. ഞാൻ മത്തനും രണ്ട് പച്ചമുളകും കുറച്ച് കല്ലുപ്പും ഇട്ട് കുക്കർക്ക് വെച്ചിട്ടോ ഒരു കാ ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അതിന് ഒന്ന് കഷ്ണം കുറച്ചാക്കുന്നുണ്ട്, സാരല്ല. പിന്നെ കാബേജ് ഫുൾ നമുക്ക് വേണ്ട. അപ്പം ഞാൻ കുറച്ച് കാബേജ് ഇട്ടേക്കും, രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചരണ്ടിക്കാണ്ട് പൊടിച്ചിക്കാണ്ട് ചെയ്യട്ടോ, ഇന്നിപ്പോൾ ചെയ്യണില്ല. ബാക്കിയുള്ളത് ഇടിച്ചേക്ക് വെക്കട്ടോ. അടിച്ച് വെച്ചിട്ട് പച്ചമുളകിന് ഇത്ര ബാക്കിയുണ്ട്, അതും ബോക്സിൽ തന്നെ അടച്ചിട്ട് ഇടിച്ചേക്ക് വെക്കുക. സിംഗിലെ പാത്രങ്ങളൊക്കെ ഞാൻ മോറിച്ചിട്ടാണ്. ഇതൊന്നും നോക്കും തോന മോറാണെന്നില്ല, ഒന്ന് ചുരറ്റെടുക്കാണ്. അപ്പം ഒക്കെ മോറിക്കാണ്ട് ഇരിക്കച്ചു. കൂടുതലൊക്കെ ഉള്ള ഇറച്ചി മീൻ അങ്ങനത്തെ ഒക്കെ ആയത്
നെയ്യ് ഇതൊക്കെ പുറത്ത് നടമോറ ഗ്ലാസ് ചെറിയ പാത്രങ്ങളൊക്കെ ഇവിടുന്ന് മോറ വെള്ളപ്പം ചൂടാം. വെള്ളപ്പ ചട്ടിക ചൂടണേ, വെള്ളപ്പാണ് ദോശയാണ് ആവണറിയില്ല. ചട്ടി വെച്ച് ചൂടാട്ടോ. ഇതിപ്പോൾ ഒരു വെള്ളപ്പത്തിൻ്റെ മരക്കൊന്നും പ്രത്യേകിച്ചൊക്കെ ഒരു ഒളിച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് കുറച്ചൊക്കെ ഇപ്പോൾ അരിപ്പൊടിയാണ് ചെയ്തതല്ലേ, പച്ചിടാൻ മടിയായപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ. നമുക്കത് അടിച്ചൊക്കെ കുട്ടിയാളെ മദ്രസ ഇട്ട് വന്നു കേട്ടോ. അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് അപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനും ചെയ്തിട്ടും കാണിച്ചെന്നിട്ട് പറയാമെന്ന് വിചാരിച്ചേ. ഉണ്ടോ വിചാരിച്ചോ ചായ ഇവിടെ റെഡി. വെള്ളപ്പം, അസുദൂവിൻ്റെ പ്ലേറ്റ്, കറി, മീൻകറി. മീൻകറി രസമല്ലേ ഇന്നത്തെ മീൻകറി. ഇജ്ജ് കൂട്ടിയില്ലേ ചായ ഗ്ലാസ് പറഞ്ഞ ചായ? ഒന്ന് മെച്ചിക്ക് ഒന്ന് വാക്കാക്കെ, ഒന്ന് എനിക്ക് ഇത് പ്ലേറ്റ്, രണ്ട് പ്ലേറ്റ്. ഇപ്പം നമ്മൾ ചായ കുടിച്ചാൽ നിൽക്കുകയാണ്. ആഹാ, എന്താ മണം? മസാല ദോശ തന്നെ. ഇതാണോ കറിയാണോ? ആ ഇവിടെ വെച്ചിട്ടേ. ഈ ഫുൾ കൈയിലൊക്കെ ഉപ്പായ ഒരൊറ്റ പൊന്തിച്ചാൽ ഒറ്റ മാന്തി തന്നല്ലേ. ഇജ് തന്നെ വാച്ച് കാണിച്ചാലാണോ ചിത്രം വെച്ച്? ഞാൻ ഇപ്പൊ ഇപ്പൊ കാണാൻ തോന്നുന്നു. എന്റെ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ തന്നെ നല്ല പ്രൊഫൈലൊക്കെ ഇല്ലേ, ഇപ്പൊ ഇപ്പൊ കാണാൻ തോന്നുന്നു. അങ്ങനെ മത്തൻ്റെത് കുക്കറിലിട്ട് വെച്ചിട്ടോ. മത്തന് വെള്ളപ്പം അതാ ഫുള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് എടുത്ത് ഇതെന്തിനാ വെച്ചാൽ ക്യാബേജ് വെക്കാൻ ചൂടാട്ടപ്പേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. മത്തം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെഷീൻ ഒന്നും കൂടി ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങൾ മോറാൻ വെച്ചിട്ടുണ്ട്. എണ്ണക്കുപ്പെടുത്തു, എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ ക്യാബേജ് ഉണ്ടാക്കണ വീഡിയോ ഒന്നും ചെയ്യണേ കേട്ടോ. ഇപ്പേക്ക് കടുകിട്ടിട്ട് ക്യാബേജ് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കറിവേപ്പിലി അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ, ഒരു ഗ്ലാസ് അലിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ആ ചെറിയ അടുപ്പുമ്പിൽ കുറച്ച് കുടി വെള്ളത്തിന് കേട്ടോ, ചൂടുവെള്ളത്തിന്. അപ്പം ആ വെള്ളത്തിൻ്റെ പ്ലേറ്റ് നീക്കിയപ്പോൾ നിങ്ങൾ ഈ പത്രത്തിൻ്റെ ഫോട്ടോ കണ്ടില്ലേ, അതായത് ചുമരുമൊട്ടിച്ച പത്രം കേട്ടോ, അതിൻ്റെ അത് വെള്ളത്തിൽ കാണുകയാണ്. ഞാൻ വെള്ളം നല്ലോണം തിളച്ച് വരട്ടേ. അപ്പോൾ തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് കേക്ക് എടുക്കണം. ഒരു പേസ്റ്റ് അരിയുണ്ട്, അപ്പോൾ ഒന്ന് കേക്ക് എടുക്കട്ടോ. അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ചൂടായിട്ടുള്ള ഇനി അപ്പോൾ അരി കൊടുത്തിട്ടുണ്ട്. കട്ട വെച്ചാൽ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. കുറച്ച് അരിയുള്ളൂ, കാണാൻ മാത്രമൊന്നുമില്ല. ഞാൻ നല്ലോണം കത്തിച്ചിട്ട് തുളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് മത്തം വറവിട്ടെടുക്കാം. ഈ സൗണ്ട് വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാട്ടോ.
നേരെ പോയി നോക്കട്ടെ. തുറക്കട്ടെ, കുക്കറൊക്കെ തുറന്ന് ഉണ്ടോ മൊത്തം നല്ലോ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടച്ചെടുത്തിട്ട് കറിവേപ്പിലയും കടുകിട്ടൊന്ന് വറവിട്ടെടുക്കട്ടോ. അപ്പോൾ നമ്മളെ കാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിന്നെ പപ്പടം പൊരിച്ചത് ഇന്നലെ തന്നെ ഉണ്ട് തോന്നുന്നു പാത്രത്തിൽ, ഇല്ലെങ്കിൽ പൊരിച്ച ഇനി മീൻ ചോറ് വന്നിട്ട് അവിടെ മീനും പൊരിച്ചിട്ട് ഒക്കെ ആയതിൻ്റെ ശേഷം വേറെ പാത്രത്തൊക്കെ കോഴിച്ചിട്ടോ ഞാൻ വെക്കൽ. ഇനി ഇതിനൊക്കെ അത് ഒഴിവാക്കും, അപ്പം എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതോട്ടോ ഒക്കെ റെഡിയായി, മത്തന് കാബേജ് പപ്പടം പൊരിച്ച് പാത്രത്തിൻ്റെ കേട്ടോ, പിന്നെ രാവിലത്തെ ദോശ ബാക്കിയുള്ളതാണ്, പിന്നെ ഇത് ചുക്കാവേട്ടോ. ഇനി ചോറാവാണ്ട് മീൻ പൊരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള ജോലി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പിയതൊന്ന് ഉണക്കാനും ഉണ്ട് തുടക്കാനും ഉണ്ട്. അതോടുകൂടി നമ്മളെ പണി കഴിഞ്ഞിട്ടോ ചോറ് നല്ല ഒന്ന് തിളച്ച് വന്നിട്ടത്, കുറച്ച് വെള്ളം കൂടി പാകത്തിന് വെള്ളം കുറവായിപ്പോൾ. അപ്പോൾ രാത്രിക്കത്തെ കുറച്ച് ചോറിനെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നല്ലോണം തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. നല്ലോണം ചൂടേക്ക് കേട്ട് ഈ അടുപ്പിൽ നമ്മൾ മെഷീനിൽ ഉണങ്ങാട്ടക്കട്ടതിൽ ഈ ഭാഗത്ത്. അപ്പോൾ തിരുമ്പല കഴിഞ്ഞ് ഉണക്കി ഇനി തുടക്കാണ്ട് നമുക്ക് തുടക്കാൻ വേണ്ടി എടുത്തിട്ട് തുടക്കാൻ പോവാട്ടോ. തുടച്ച് കഴിഞ്ഞിട്ടോ അടുക്കള വരെ തുടച്ച് കഴിഞ്ഞ് ഇനി വിറക്കിയാൽ തുടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വന്നിട്ടുണ്ട്, നല്ലോണം ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഈ കുടുക്ക നേരിട്ട് ഞാൻ ഈ കൊടത്താളത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ, ഇത് വെള്ള ടൈലല്ലേ, അപ്പോൾ അതിൻ്റെ അരി അടിയിൽ കുറച്ച് കറി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ഞാൻ ഈ കുടുക്ക വെച്ചത്. അപ്പം പിന്നെ ആ ചോറ് വെച്ച് അടുപ്പുമ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണി വെച്ച് മീനും പൊരിച്ചെടുക്കുക കേട്ടോ. മീൻ അടുക്കലും പുറത്തുനിന്ന് തന്നെ പൊരിക്കൽ വറ്റിക്കണം, മീനും കറിയൊക്കെ നമുക്ക് അകത്ത് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചോറും ഊറ്റി കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞിട്ട് ഇനി വിറക്കല് മാത്രം തുടക്കാനുള്ളൂ. മീൻ പൊരിച്ച് കഴിഞ്ഞ് ചോറ് ഊറ്റിയത് അടുപ്പുമ്മക്ക് വെള്ളം വരാൻ വേണ്ടി അടുപ്പുമ്മക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ട് ചോറ് ഊറ്റി കയ്യിലും മീൻ പൊരിച്ച് ചട്ടിയും കൂടി കേക്ക് ഇവിടെയും കൂടി തുടച്ചാലേ നമ്മളെ പണി ഫിനിഷിങ് ആയിട്ടോ. ഇപ്പം നമ്മളെ ഡേമേ ലൈഫ് കഴിഞ്ഞോ, പിന്നെ 11:30 ആയിട്ടോ. 11:30 ആയപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി. ഇനിയുള്ള വൈകുന്നേരത്തെ ചായ കേട്ടോ, ഉച്ചക്കത്തെ ചോറ് അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി വൈകുന്നേരത്തെ ചായയാണുള്ളത്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ചായ വെച്ചാൽ വന്നാൽ മതിയല്ലോ. അപ്പോഴാണ് നമുക്ക് ചക്കൊരു പണി തന്നത്, പൊഴുത്തക്കൊടുന്ന്. അപ്പോൾ അത് ചേരാൻ ശരിയാക്കി, അപ്പോൾ ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടു. അപ്പം ചക്ക ഇരുന്ന് ചുടത്തേന് ശേഷമാട്ടോ ഞാൻ കാണിച്ചത്. ഇനി അടുത്ത പരിപാടി നമുക്ക് സ്റ്റാൻഡിൽ നിന്നൊരു പ്ലേറ്റ് എടുക്കുക, ചോറ് വളമ്പ്. അപ്പോൾ ഉച്ചക്കത്തെ ചോറിനുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ എനിക്ക് മാത്രമുള്ള ചോറ് കേട്ടോ, ഓൽക്കൊന്നും ചോറിന് ടൈമായിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് മാത്രമുള്ള ചോറ് എടുത്തു, അത് നമുക്ക് അടിച്ചത്. ഇനി അടുത്തത് മത്തൻ കറി. അത് കാബേജ് ഉപ്പി പൂണെടുക്കണം, കുറച്ച് കാബേജ്
രണ്ട് മീൻ ഇതുള്ളൂട്ടോ നമ്മളെ കൂട്ടാൻ. ഇനി ചോറ് തിന്നിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. ഞാൻ എൻ്റെ ചോറ് ഇന്നലെ കഴിഞ്ഞാൽ ചേട്ടാ കുട്ടികൾ ചോറുന്നാ വന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ചായ ഇവിടെ റെഡി, ചായയും കേക്കും കുടിക്കലും റെഡിയായി. അങ്ങനെ കേക്ക് ഇവിടെ കേക്കും ചായയും കുടിച്ചോട്ടോ. അപ്പം ഇന്നത്തെ ഡയമണ്ട് ലൈഫിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അതുവരെ ഗുഡ് ബൈ. ഇനിയോണ്ട് കുറേ ചെറിയ ചെറിയ പണികളൊക്കെ ഇസ്തിരി ഇടാനുണ്ടോ, അവിടെ ഇസ്തിരി ഇടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴത്തേന് ടൈം കുറേ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ.